സ്റ്റീഫൻ നെടുമ്പള്ളി. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യൂറോപ്യൻ ഡയറി. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു എപ്പിസോഡിലേക്കാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ലൂസിഫർ എന്ന് പറയുന്ന പടം ഇറങ്ങിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടേക്കുള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ഒന്നും കാണാനുള്ള അവസരമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 200 കിലോമീറ്റർ മാറിയിട്ട് ഫിലിം കാണാനായിട്ട് വന്നേക്കുവാണ്. അപ്പോൾ വന്ന വഴിക്ക് എനിക്ക് ഒരുപാട് മലയാളി സ്നേഹം നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ അവരുടെ ഈ ഫിലിമിനെ കുറിച്ചുള്ള ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഇവിടെ ഒന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിക്കുന്നു. എന്താണ് ചേട്ടാ, എന്താണ് ഞാൻ ജൻസേന്താടിയിൽ, ഞാനിപ്പോ നാട്ടിൽ നിന്ന് വന്നിട്ട് 2 വർഷമായിട്ടുള്ളൂ. ഞാൻ കട്ട ലാലേട്ടൻ ഫാനാണ്. എനിക്ക് എങ്ങനെയാണോ ലാലേട്ടനെ ഒന്ന് സിനിമയിൽ കാണണ്ടേ, ഏതൊക്കെ രീതിയിലാണോ കാണണ്ടേ, അതുപോലെയൊക്കെ ലാലേട്ടൻ ഇതിൽ ചെയ്തിട്ടുണ്ട്. വളരെ നല്ലൊരു സ്ക്രിപ്റ്റും അതിന് നല്ല സൂപ്പറായിട്ട് പൃഥ്വിരാജ് ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഡെബ്യൂ മൂവിയാണ് പുള്ളിയുടെ എന്ന് ഒരിക്കലും പറയത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ ഒരു കാസ്റ്റിങ്ങും എല്ലാവരും നല്ല ഈക്വൽ റോൾസ് അതിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് മഞ്ജു വാര്യർ ആക്ച്വലി വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരത്തെ ഒരു വളരെ നല്ല രീതിയിൽ ഇതിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ആ കൊച്ചായിട്ട് അഭിനയിച്ച ജാൻവി എന്ന് പറഞ്ഞ് അഭിനയിച്ച ആൾ പോലും വളരെ നല്ല രീതിയിലാണ് ഈ പെർഫോം ചെയ്തിരിക്കുന്നത്. പിന്നെ എനിക്ക് വളരെയധികം സായികുമാർ അങ്ങനെയുള്ള ബൈജു ഒക്കെ വളരെ ഒരിക്കലും ഒരു നമുക്ക് ആ ഒരു സസ്പെൻസ് ഫാക്ടർ ഒരിക്കലും കളയാത്ത രീതിയിലാണ് ബൈജു ഒക്കെ നല്ല അഭിനയിച്ചിരിക്കുന്നത്. വളരെ എല്ലാവർക്കും ഒരു റിലവൻസ് ഉണ്ട് ഈ ഒരു സംഭവത്തിൽ, അതാണ് എനിക്ക് കൂടുതലായിട്ട് തോന്നുന്നത്. പിന്നെ മോഹൻലാലിൻ്റെ ഒരു പക്ക മാസ് എൻ്റർടൈനർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തുറക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ആ ഒരു വൈബ്, ഭയങ്കര ഒരു മോഹൻലാൽ വൈബ് നമുക്ക് കിട്ടുന്ന രീതിയിലാണ് ആ പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ സോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 3 അവേഴ്സ് ലാലേട്ടനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഈ ഒരു മാസമായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, ഒരു ഭയങ്കര നല്ല ഒരു വൈബ്രൻ്റായിട്ട് ഇങ്ങനെ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുക, അത് ഭയങ്കര നന്നായിട്ട് ചെയ്തു. ഈവൻ ദോ പൃഥ്വിരാജിന് അതിൻ്റെ അകത്ത് അധികം ഡയലോഗ്സ് ഒന്നും ഇല്ലെങ്കിലും വളരെ നല്ല രീതിയിൽ പൃഥ്വിരാജ് അത് ഉള്ള ആ ഒരു സമയത്ത് ആ സ്റ്റൺ സീക്വൻസ് ഒക്കെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിരിക്കുന്നു. ഒരു രക്ഷയില്ല, തമിഴ്നാട്ടിൽ നിന്നുള്ള സ്റ്റൺ മാസ്റ്റർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ നല്ല രീതിയിലാണ് സ്റ്റൺസ് എല്ലാം, ആ പല്ലൊക്കെ തെറിച്ചു പോകുന്ന സീൻ വളരെ നല്ല രീതിയിലാണ് ആ സ്റ്റൺസിലൊക്കെ ആയിരിക്കും കണ്ടത്. മൊത്തത്തിൽ ഓവറോൾ ഒരു ഭയങ്കര ഒരു മാസ് പാക്കേജ്. പടം എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം, അടിപൊളി അടിപൊളി പടം, അടിപൊളി പടം. എന്റെ ഒപ്പം പൊളിച്ച് എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അടിപൊളി എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? അടിപൊളിയായിരുന്നു സിനിമ, എല്ലാവരും പോയി കാണണം. രാവണപ്രഭു, കിരീടം, ദേവാസുരം അതൊക്കെ കഴിഞ്ഞിട്ടുള്ള മോഹൻലാലിൻ്റെ ഭയങ്കര ഹീറോയിക് ആയിട്ടുള്ള സിനിമയായിരുന്നു. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. ഇവിടെ വരുന്ന എല്ലാ മോഹൻലാൽ സിനിമയും ഞാൻ കാണാറുണ്ട്. അതിൽ നിന്ന് എനിക്ക് ഏറ്റവും ഇപ്പം ഈ ഇടയ്ക്ക് ഇഷ്ടമായ സിനിമ ലൂസിഫറാണ് അല്ലേ? ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു ഫിലിം വന്നേക്കുന്നത് അല്ലേ? മോഹൻലാലിൻ്റെ ഒരു പുനർജനനം പോലെ ആയിരുന്നു ഈ സിനിമ. അതുപോലെ പൃഥ്വിരാജിന്റെ ഡയറക്ഷൻ ആദ്യമായിട്ട് ചെയ്തുകൊണ്ട് അടിപൊളിയായിരുന്നു. അടിപൊളി അല്ലേ? അത് ആദ്യത്തെ ഡയറക്ഷൻ ആണെന്ന് നമുക്ക് പറയാനേ പറ്റില്ല. ശരിക്കും പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും ഇതുപോലുള്ള ഫിലിമുകൾ മോഹൻലാലും പൃഥ്വിരാജും ഒക്കെ ചെയ്യട്ടെ, നമുക്ക് ആശംസിക്കാം. ഓക്കെ, അപ്പൊ പേരെന്തുവായിരുന്നു? സോണിയ. സോണിയ. നമ്മുടെ പേര് എന്തോ? എന്തോ? ക്ലൗഡിയ. ക്ലൗഡിയ. നാട്ടിലെവിടാണ്? ഞങ്ങള് കൂത്താട്ടോളം. കൂത്താട്ടോളം. നമ്മളും കൂത്താട്ടോളം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഹാവ് എ നൈസ് ഡേ. ബൈ ബൈ. നല്ല സിനിമയായിരുന്നു. ആ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. നല്ല പടം. നല്ല പടം. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതായിരുന്നു. അടിപൊളി. 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 എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, മോഹൻലാലിന്റെ ഒരു ഒരു തനതായ ആ ഒരു ശക്തിയും ഗാംഭീര്യം ഒക്കെ നന്നായിട്ട്. നമ്മള് പഴയ മോഹൻലാൽ തിരിച്ചു വന്ന ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഒരു സൂപ്പർ തുടക്കം. അതാണ്. എന്താണ് ചേച്ചി, എന്താണ് പറയാനുള്ളത്? ഞാൻ പൃഥ്വിരാജ് ഫാനാ. ആ, ഐ ലവ് ദിസ് ഗൈ മോർ. ഓക്കേ, അത്രയുള്ളൂ. പൊളിച്ചല്ലേ? തകർത്തു. ഓക്കെ, വളരെ സൂപ്പർ പടം. ഓക്കെ, നമ്മൾ കണ്ടിരിക്കാൻ ഒരു ബോറിംഗ് ഇല്ലാത്തത്. ആ, നമ്മൾ പഴയ കാലത്ത് കണ്ട രീതിയിലുള്ള ഫിലിമാണ് അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. ഓക്കെ, അടിപൊളി അടിപൊളി. എന്താണ് ഫിലിമിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അടിപൊളി പടം അല്ലേ?
എന്താണ് സൂപ്പർ എന്താണ് ഫിലിം സ്റ്റൈലൻ പടം അടിപൊളിയായിട്ടുണ്ട് എന്താണ് ഫിലിമിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ അടിപൊളി എന്താണ് ഒപ്പീനിയൻ അതാണ് അപ്പൊ ലാലേട്ടന്റെയും അതേപോലെ പൃഥ്വിരാജിന്റെയും ഫാൻസ് ആയിട്ടുള്ള നമ്മുടെ കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. വേറെ രാജ്യത്തുനിന്ന് ഒരു അതിർത്തി കടന്നാണ് ഇവിടെ ഈ ഫിലിം കാണാനായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് അവരടുത്ത് അവരുടെ ഒപ്പീനിയൻ ചോദിക്കാം. പേരെന്താണേട്ടാ? രാഹുൽ. രാഹുൽ, ഓക്കെ. അപ്പൊ അങ്ങോട്ട് പോയി. ഓക്കെ ഓക്കെ. രാഹുൽ നാട്ടിലെവിടാണ്? നാട്ടിൽ കോട്ടയം. ഓക്കെ. നമ്മുടെ കോട്ടയംകാരനായിട്ടുള്ള നമ്മുടെ രാഹുൽ ചേട്ടൻ എങ്ങനെ ഉണ്ടായിരുന്നു ഫിലിം? നിത്യ നാട്ടിലെവിടാണ്? തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരംകാരി ചേച്ചിയാണ്. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി പടം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട. എല്ലാ അട്ടി എന്ന് പറഞ്ഞ സൂപ്പർ ആയിരുന്നു. അല്ലേ, നമ്മുടെ നാട്ടിൽ പോയ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടി. അല്ലേ, ആ നാട്ടിൽ പോയി നമ്മൾ കണ്ട ഒരു ഫീലിംഗ് സത്യമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ വേറെ എന്താണ് നമ്മുടെ പൃഥ്വിരാജിന്റെ പുതിയ ഡയറക്ഷനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? അടിപൊളി, ഒരു രക്ഷയില്ല, അടിപൊളിയാണ്, സൂപ്പർ ആണ്, ഫിലിം അടിപൊളി അടിപൊളി. എന്താണ് ഫിലിമിനെ കുറിച്ചുള്ള ഒപ്പീനിയൻ? എന്താണ് ഭായി, എന്താണ് ഫിലിമിനെ കുറിച്ചുള്ള? അടിപൊളി 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 എന്ന് മാത്രമല്ല, അടിപൊളി കൂടുതൽ വേറെ ഒന്നുമില്ല. പറഞ്ഞിട്ട് അടിപൊളിയായിരുന്നു, കുഴപ്പമില്ല. പൃഥ്വിരാജ് സുകുമാരൻ സൂപ്പർ ആയിരുന്നു. മോഹൻലാലിന്റെ രാജാവിന്റെ മേനൊക്കെ പോലെ അടിപൊളിയായിരുന്നു. നല്ല പടം, നല്ല പടം, നല്ല പടം. അപ്പൊ നമ്മുടെ റൊമേനിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് ഏകദേശം 4.5 മണിക്കൂർ ഡ്രൈവ് ചെയ്ത് വന്ന നമ്മുടെ ഡോക്ടർ ചേട്ടനാണ്. പുള്ളി ഭയങ്കര കട്ട മോഹൻലാൽ ഫാനാണ്. അപ്പൊ പുള്ളിക്ക് പറയാനുള്ള എന്താണെന്ന് നമുക്ക് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? കുറേ നാൾക്ക് ശേഷം, വളരെ വർഷങ്ങൾക്ക് ശേഷം മോഹൻലാലിനെ തിരിച്ചു കിട്ടിയ ഒരു ഫീൽ. ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു. അതാണ് നമ്മുടെ കിടുക്കാച്ചി. അപ്പൊ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികൾക്ക് നമ്മുടെ നാടും നമ്മുടെ കാര്യങ്ങളെല്ലാം നന്നായിട്ട് കാണാനെല്ലാം പറ്റുന്ന ഒരു അവസരമാണ് നമ്മുടെ മലയാളം ഫിലിംസ്. ഇവിടെയുള്ള ഏതെങ്കിലും തിയേറ്ററുകളിൽ വരുമ്പോൾ അതെല്ലാം പോയി കാണുക എന്ന് പറ്റുന്നത്, കാണാൻ പറ്റുന്നത്. അപ്പൊ അതിനെ കുറിച്ച് ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ അതിനെല്ലാം സൗകര്യം ഒരുക്കി തരുന്ന നമ്മുടെ ഒരു ചേട്ടനുണ്ട്. നമുക്ക് ചേട്ടൻ എന്തായാലും പിന്നെ നമുക്ക് കാണാം. അപ്പൊ എന്തായാലും താങ്ക് യു. അപ്പൊ എന്തായാലും ഹാവ് എ നൈസ് ഡേ. അപ്പോ എന്തായാലും നമ്മുടെ ഈ ഫിലിം മലയാളം പടങ്ങളെല്ലാം ഓസ്ട്രിയയിലുള്ള മലയാളികൾക്ക്, ഓസ്ട്രിയയിലുള്ള മാത്രമല്ല നമ്മുടെ സ്ലോവേക്കിയ, അതേപോലെ സ്ലോവേനിയ, അതേപോലെ പല പല യൂറോപ്പിലുള്ള മിക്ക രാജ്യങ്ങൾ. അതെ, അപ്പോൾ പല പല രാജ്യങ്ങളിലുള്ള മലയാളീസിന് നമുക്ക് ഈ ഫിലിം കാണാനായിട്ട് എന്താണ് ഒരവസരം ഉണ്ടാക്കുന്ന നമ്മുടെ ഘോഷേട്ടനാണ്. അതുപോലെ തന്നെ ഘോഷേട്ടൻ്റെ ബ്രദറാണ് ബിനു, ബിനു ചേട്ടനാണ്. അപ്പോൾ ഇവർക്ക് എന്തായാലും എല്ലാ ഓസ്ട്രിയൻസിൻ്റെ പേരിലും നമ്മുടെ യൂറോപ്യൻ ഡയറിയുടെ പേരിലും എല്ലാവിധ എന്താണ് നന്ദിയും അറിയിക്കുന്നു. ചേട്ടൻ എന്താണ് ഇങ്ങനെ മലയാളം ഫിലിം ഇവിടെ കൊണ്ടുവരാനുള്ള? മലയാള സിനിമ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം, ഇവിടെ നമ്മുടെ മലയാളി കുട്ടികൾ ഇവിടെ മലയാളം പഠിക്കാനുള്ള ഏറ്റവും വലിയ കാരണം മലയാള സിനിമകൾ കാണുമ്പോഴാണ്. അതെ, അതിൻ്റെ ഏറ്റവും വലിയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ കാണുമ്പോൾ നമ്മുടെ ഭാഷകൾ, നമ്മുടെ നാടിൻ്റെ സൗന്ദര്യം, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ ഷൂട്ട് ചെയ്യുന്നു, അതെല്ലാം കാണും. അതുകൊണ്ട് പിള്ളേർക്ക് ഒത്തിരി ഞാൻ ഈ സിനിമ കൊണ്ടുവരാൻ തന്നെ കാരണം, ആദ്യം ഞങ്ങളുടെ സ്വന്തത്തിൽപ്പെട്ട കുറേ ആൾക്കാരുണ്ടായിരുന്നു, അവർ പറഞ്ഞതിന് ശേഷമാണ് സിനിമ കൊണ്ടുവന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ, പ്രത്യേകിച്ച് എൻ്റെ രണ്ട് പിള്ളേർ, എൻ്റെ രണ്ട് കുട്ടികളും നന്നായിട്ട് ഈ മലയാളം പഠിക്കുകയും ഈ സിനിമ കാണുകയും നാട്ടിലെ ഒരു പൈതൃകം ഉണ്ടാകാൻ കഴിഞ്ഞത് ഏറ്റവും വലിയ കാര്യമായിട്ട് ഈ സിനിമ കൊണ്ടുവരും ഞാൻ സന്തോഷമാണ്. ഓക്കെ, താങ്ക് യു. എല്ലാ പടങ്ങളും കൊണ്ട് എത്തുന്നതിൽ എന്താണ് ചേട്ടൻ്റെ അഭിപ്രായം? ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ ആഴ്ചയും വന്ന് കാണാനുള്ള ഒരു അവസരമുണ്ട്. അതുപോലെ ഇതുപോലെ ലൂസിഫർ പോലെയുള്ള നല്ല പടങ്ങൾ വന്നാൽ ഇവിടെയുള്ള സർവ്വ മലയാളികളും വരും എന്നുള്ളതാണ്. ഹൗസ് ഫുൾ ആയിരുന്നു. അതെ, പ്രത്യേകിച്ച് ഒരു കാര്യം പറയാനുള്ളത് ഇവിടുത്തെ മലയാളികളുടെ സപ്പോർട്ടാണ് അതിൻ്റെ കാര്യം. അതെ അതെ, കാരണം ഇവിടെ ഒരു സിനിമ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നല്ല സിനിമകൾ നമ്മുടെ ആൾക്കാരെ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും, നമ്മുടെ സിനിമകൾ വന്ന് കാണുകയും ചെയ്യും. അതെ, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഈ സിനിമ റിലീസായത് 28-ാം തീയതിയാണ്. അതെ, അത് 30-ാം തീയതി കൊണ്ടുവന്ന് കാണിക്കാൻ കഴിഞ്ഞുള്ള വലിയ കാര്യമാണ്. അതെ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ 2-3 ആഴ്ച കഴിഞ്ഞാണ് കണ്ടുകൊടുക്കുക. അതെ, ഇപ്പം നമുക്ക് നമ്മുടെ സിനിമകൾ നമ്മുടെ നാട്ടിൽ കാണുന്ന അതേ രീതിയിൽ നമുക്കിവിടെ കാണാൻ കഴിയും. റൊമേനിയ എന്നുണ്ടായിരുന്നു, എന്താണ് സ്ലോവേക്കിയ, സ്ലോവേനിയ, അങ്ങനെ പല പല രാജ്യങ്ങളിൽ നിന്നാണ് ആൾക്കാർ വന്നിവിടെ ഫിലിം കണ്ടിട്ടൊക്കെ പോയിട്ടുള്ളത്. എന്തായാലും ഇങ്ങനെ ഒരു അവസരം നമുക്കെല്ലാവർക്കും ഒരുക്കി തന്ന നമ്മുടെ ഘോഷേട്ടന് എന്തായാലും എല്ലാവിധ എന്താണ് ഒരിക്കൽ കൂടി നമ്മൾ
നന്ദി അറിയിക്കുകയാണ്. ഇതുപോലെയുള്ള നമ്മുടെ എല്ലാ മലയാളികളുടെയും ഇനി സപ്പോർട്ടുകളും നമ്മൾ ഇനി വരുന്ന സിനിമകളിലേക്ക് നമ്മൾ ആശംസിക്കുകയാണ്. എല്ലാവരും വരണം, എല്ലാവരും നമ്മുടെ സിനിമ കൊണ്ട് വിജയിപ്പിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു. അപ്പോൾ താങ്ക് യു വിനി ചേട്ടാ, ബൈ ബൈ. ഓക്കെ ബൈ. ഇപ്പം ഞാൻ ഷെഫി, ഞാൻ തിരുവനന്തപുരത്തുള്ളത്. ഡേ പൊളപ്പം പടം കേട്ടാ ഇത്, നമ്മളെ ലാലേട്ട കിടുക്കി കിടുക്കാജ്. നമ്മുടെ എറണാകുളത്തെ അരിയായിട്ടുള്ള സ്വാതിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് ചോദിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ഫിലിം? മാസ് ഫിലിമാണ്, നല്ല ആക്ഷൻ മൂവിയാണ്. അപ്പുറം അവിടെ ആയാലും ഷൂട്ട് ചെയ്ത കുറേ നല്ല ഷോട്ട്സിൻ്റെ ഡയറക്ഷൻ വളരെ നന്നായിട്ടുണ്ട്. ഒരു ഡെബ്യൂ മൂവി ചെയ്തു. പേരെന്തുവാണ്? ശ്രീജിത്ത്. ശ്രീജിത്ത്, നമ്മുടെ ശ്രീജിത്ത് പാലക്കാടുകാരൻ കടി അല്ലേ? ഒരു രക്ഷയില്ല. അതായത് ഈ മാസം എന്ന് പറഞ്ഞാൽ ഇവിടെ തള്ളു മാസമല്ല, സട്ടിൽ മാസ്. വളരെ നല്ല ഷോട്ട്സ്, ഡയറക്ഷൻ കിടു. പൃഥ്വിരാജിനെ ഡയറക്ട് ചെയ്തില്ലെങ്കിൽ നഷ്ടമായിരിക്കും. അപ്പൊ എന്തായാലും നമ്മുടെ രക്ഷയില്ല. അപ്പൊ എല്ലാവരും പറയും പോലെ തന്നെ രാജുവേട്ടനും അതേപോലെ തന്നെ ലാലേട്ടനും ചേർന്ന് ഇനി നല്ല കിട്ടില്ല മാസമായിട്ടുള്ള ഫിലിംസ് ഒക്കെ. അത് വിയന്നയിൽ വരട്ടെ. യൂറോപ്പിലുള്ള മലയാളീസ് മലയാളം പടങ്ങളൊന്നും കാണത്തില്ലെന്നൊക്കെയാണ് പൊതുവേ ഉള്ള ഒരു സംസാരം. പക്ഷെ ഇവിടെയുള്ള മലയാളീസ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഘോഷേട്ടൻ പറഞ്ഞ കണക്ക് എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഒരു മലയാളം നല്ല ഫിലിം വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കാണും. ഇവിടെ ഹൗസ് ഫുൾ. ഇപ്പൊ ഞാനും നമ്മുടെ ഷെഫിക്കൊക്കെ നമ്മള് അവസാനം എന്തോ ഫസ്റ്റ് ബെഞ്ച് ടിക്കറ്റോ തറയിലിരുന്നൊക്കെയാണ് കാണുന്ന പോലെയാണ്. അങ്ങനെയല്ല, സാധാരണ ഗതിയിൽ ഫ്രണ്ട് റോയിലൊന്നും ആരും ഇരിക്കാറില്ല. പക്ഷെ അവിടെയൊക്കെയാണ് നമ്മൾ ഇരുന്ന് ഫിലിം കണ്ടത്. അപ്പം ടിക്കറ്റ് ഒന്നും കിട്ടാൻ പോലും ഇല്ലായിരുന്നു. നമ്മുടെ ലാലേട്ടൻ്റെയും അതേപോലെ തന്നെ രാജുവേട്ടൻ്റെയും നല്ല കട്ട ഫാൻസുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ആയിട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫിലിം റിവ്യൂ ഒന്നും ചെയ്യുന്നൊരു ചാനലൊന്നും അല്ല. അപ്പോൾ യൂറോപ്പിലുള്ള നല്ല കിട്ടില്ല വീഡിയോസൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോസൊക്കെ കാണാത്ത ആൾക്കാർ വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ നല്ല കിട്ടില്ല വീഡിയോസൊക്കെ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ഈ വീഡിയോ കാണുന്ന ആൾക്കാരെല്ലാം താഴെ കാണുന്ന ചുവന്ന ബട്ടണിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം സൈഡിൽ കാണുന്ന ബെൽ ഐക്കനോട് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയിലും യൂറോപ്പിലുള്ള ഓരോ കിടിയ വീഡിയോ ചേ ഓരോ കിടിലം വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ എത്തുന്നതാണ്. എന്തായാലും അടുത്ത സമയം കാണുമ്പോൾ എല്ലാവർക്കും ഒരു നല്ല സമയം തരുന്നു. ബൈ ബൈ.